ഇന്ത്യൻ സോഷ്യൽ സെൻട്രാലയിൻ്റെ പുതിയ ഭരണസമിതി അധികാരമേറ്റു. കലാകായിക സാഹിത്യ വിഭാഗങ്ങളുടെ പ്രവർത്തന ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. കലാവിഭാഗം പ്രവർത്തന ഉദ്ഘാടനവും മെഹന്തി 2024 ഈദ് പ്രോഗ്രാമും NDV ചെയർമാൻ മാത്തുക്കുട്ടി കടവൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന UN പ്രമുഖ സംഘടനയാണ് ഇന്ത്യൻ സോഷ്യൽ സെൻട്രാലയ്. സംഘടനയുടെ 2024-25 വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതി അധികാരമേറ്റു. കലാകായിക സാഹിത്യ വിഭാഗങ്ങളുടെ പ്രവർത്തന ഉദ്ഘാടനത്തോടെയാണ് പുതിയ ഭരണസമിതി അധികാരമേറ്റത്. കലാവിഭാഗം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും മെഹന്തി 2024 ഈദ് പ്രോഗ്രാമും NDV ചെയർമാൻ മാത്തുക്കുട്ടി കടവൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് ഈദ് ബക്രീദ്. അത് ഇബ്രാഹിം നബി അദ്ദേഹത്തിന്റെ മകനായ ഇസ്മായിലിനെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് യാഗം കഴിപ്പിക്കാൻ കൊണ്ടുപോയ വലിയൊരു നറേഷന്റെ ഭാഗമാണത്. ലോകത്തിൽ ഇത്രയും വലിയൊരു വിശ്വാസമില്ല. ഒരുപാട് കാലം കാത്തിരുന്നതിന് ശേഷം ജനിച്ച ഇസ്മായിലിനെ താൻ യാഗം കഴിപ്പിക്കണമെന്ന് കൽപ്പന വന്നപ്പോൾ മറ്റൊരു സംശയവുമില്ല, ഒരവിശ്വാസവുമില്ലാതെ ആ കുട്ടിയെയും കൊണ്ട് യാഗത്തിനായി നടന്നുപോയ ഇബ്രാഹിമിന്റെ കഥ, അല്ലെങ്കിൽ അബ്രഹാമിന്റെ കഥയാണത്. ഇത് ആത്മീയതയ്ക്കപ്പുറം പുതിയ തലമുറയിലെ ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് ഏതു വിജയത്തിന്റെയും ഏതു കാര്യത്തിന്റെയും അടിത്തറ വിശ്വാസമാണ്. വിശ്വാസമുണ്ടെങ്കിൽ നാം വിശ്വസിക്കുന്ന കാര്യം കൃത്യമായി നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 50 വർഷം പിന്നിട്ട ഈ അസോസിയേഷനിലെ 2024 എന്റർടൈൻമെന്റ് വിങ്ങിന്റെ കമ്മിറ്റി അതിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വളരെ വിനയത്തോടുകൂടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ISE അലൈൻഡ് എന്റർടൈൻമെന്റ് കമ്മിറ്റിയുടെ പ്രവർത്തനം 2024 ഉദ്ഘാടനം ചെയ്ത് പ്രസിഡന്റ് റസൽ മുഹമ്മദ് സാലി, ജനറൽ സെക്രട്ടറി സന്തോഷ് കുമാർ ഇടച്ചേരി, ട്രഷറർ അഹമ്മദ് മുനവർ മാണിശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിൽ 17 അംഗ ഭരണസമിതിയാണ് ചുമതലയേറ്റത്. ഒരു സാംസ്കാരിക സംഘടന രൂപീകരിക്കുന്നത് തീർച്ചയായിട്ടും അത്യന്താപേക്ഷിതമാണ് എന്ന് ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾക്കുള്ള ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ സോഷ്യൽ സെന്റർ രൂപീകരിക്കുകയും ഇന്ന് 50 വർഷം അത് പൂർത്തിയാകാൻ പോകുന്ന ഒരു സാഹചര്യവും ഉള്ളത്. We know NTV, we all watch NTV daily, we watch that program. You know, there he is giving opportunity to all the expatriates. When he is giving the opportunities, he never thinks about they are from which community, from which state, all these things he never mind. Till now, more than 4,000 people have, like, you know, it is children or ladies, whatever it is, whoever it is, more than 5,000 people have benefited from this program. He was in the world. ഇന്ത്യൻ സോഷ്യൽ സെന്റർ എന്റർടൈൻമെന്റ് പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ട്. ഇന്ത്യൻ സോഷ്യൽ സെന്റർ ഒരുക്കുന്ന കേരള ഗവൺമെന്റിന്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളോടെ നടന്നു പോകുന്ന ഈ സംവിധാനം നമ്മുടെ രക്ഷിതാക്കള് അധ്യാപകര് ഒക്കെ ദയവായി ഉപയോഗപ്പെടുത്തണം. നമ്മുടെ കൊച്ചുമക്കൾക്ക് അതിന്റെ ഗുണഭോക്താക്കൾ അതിന് കഴിയണം. He is the chairman and managing director of NTV channel. I thought he is the man who is all only connected with entertainment. No, he is a man of humanitarian consideration as well. വിവിധ ദിവസങ്ങളിൽ നടന്ന പരിപാടികളിൽ സാഹിത്യ വിഭാഗം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും ഇന്ത്യൻ എംബസി കൌൺസിലർ പ്രേംചന്ദ് നിർവഹിച്ചു. കായിക വിഭാഗം പ്രവർത്തന ഉദ്ഘാടനവും ജൂനിയർ കുട്ടികൾക്കുള്ള ഫോറസൈഡ് ഫുട്ബോൾ ടൂർണമെന്റും മുൻ കേരള രഞ്ജി ടീം ക്യാപ്റ്റനും കേരള അണ്ടർ 19 ടീം ഹെഡ് കോച്ചുമായ സോണി ചെറുവത്തൂർ നിർവഹിച്ചു. സാഹിത്യ വിഭാഗം സെക്രട്ടറി അബ്ദുൽ ഷമീഖ്, കായിക വിഭാഗം സെക്രട്ടറി മുഹമ്മദ് ഹുസൈൻ, അസിസ്റ്റന്റ് സെക്രട്ടറി നിസാമുദ്ദീൻ, കലാവിഭാഗം സെക്രട്ടറി അബ്ദുൽ കലാം ഇഫ്തിക്കർ, അസിസ്റ്റന്റ് സെക്രട്ടറി രാജേഷ് കുമാർ എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. NTV അലൈൻ.